ഇന്ന് നമുക്കറിയാം മുസ്ലിം സമുദായത്തെ പലരും ഇന്ന് മത്സരിച്ച് അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിറങ്ങിയ വന്യജീവികളെ ഭയക്കുന്നത് പോലെ ഭയക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ എന്ന ഒരു പ്രതീതി ഉത്തരവാദപ്പെട്ട രാജ്യം ഭരിക്കുന്ന ആളുകളിൽ നിന്ന് പോലും നമ്മൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പെറ്റുകൂട്ടുന്നവരാണ്, രാജ്യത്തിന്റെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നവരാണ്, അവർ മറ്റു സമുദായത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നവരാണ്. അതാ അവര് മന്ത്രിയാകുന്നു, അവര് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു, അവര് എം പി ആകാൻ പോകുന്നു. അഥവാ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്നിറങ്ങി വന്ന ഏതെങ്കിലും ഒരു കാട്ടാനയെ പോലെ, ഒരു പുള്ളിപ്പുലിയെ പോലെ ഈ നാട് മുഴുവൻ ഭയവിക്കൊലരാക്കി എല്ലാവരുടെ സ്വൈരം കെടുത്തുന്ന ഒരു വർഗമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉത്തരവാദപ്പെട്ടവർ ഈ സമുദായത്തെ ഇന്ന് അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെന്തോ ഒരു മോശക്കാരാണ് എന്ന് ആവർത്തിച്ച് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് ചെയ്യാനുള്ളത് എന്താ? ഈ തൗഹീദിൽ ഉറച്ചു നിൽക്കുക, ആ തൗഹീദിന്റെ ഉറച്ച വക്താക്കളാവുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക. അതുപോലെ തന്നെ വൈകാരികമായ എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കുക, മറ്റു മതവിശ്വാസികളോട് വളരെ മാന്യതയോടുകൂടി പെരുമാറുക, എല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് നമുക്ക് ഭൗതികമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഈ തൗഹീദിന്റെ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ അതിന് ഫലമുണ്ടാകും. പ്രാർത്ഥനയുടെ കൂടി ഫലമാണ് ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 400 സീറ്റിന് മുകളിൽ ഞങ്ങൾക്ക് തന്നാൽ ഈ ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഞങ്ങൾ മാറ്റുമെന്നും അതുപോലെ തന്നെ ഇവിടെയുള്ള മതേതര ഭരണഘടന പുതുക്കിയെഴുതുമെന്നും ഒക്കെ വീമ്പ് പറഞ്ഞിരുന്ന അഹങ്കാരികളുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലും വർഗീയ വിഭജനത്തിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഈ സന്ദർഭത്തിൽ നടക്കുന്നുണ്ട് എന്ന് നാം വിസ്മരിച്ചുകൂടാ. ഈഴവരെയും മുസ്ലിമീങ്ങളെയും തമ്മിലും, മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലും തെറ്റിക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില മാധ്യമങ്ങളുടെ അനുകൂലമായ സ്വഭാവത്തോടുകൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ആ കെണിയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളും പെട്ടുപോകുവാൻ പാടില്ല. കാരണം നേതാക്കന്മാർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയത പറയുമ്പോൾ അണികൾക്ക് അവരെ തിരുത്താൻ സാധിക്കണം. കാരണം എന്താണെന്നോ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു ഉത്തരേന്ത്യയല്ല. ഉത്തരേന്ത്യയിൽ ഓരോ ഗല്ലികളിലാണ് ഓരോ വിഭാഗങ്ങൾ താമസിക്കുന്നത്. എന്നാൽ കേരളത്തിലാകട്ടെ എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്, എല്ലാവരും ഒന്നിച്ചാണ് വിദ്യാഭ്യാസം നേടുന്നത്, എല്ലാവരും ഒന്നിച്ചാണ് കച്ചവടം നടത്തുന്നത്. ഇവിടെ എങ്ങാനും തീ പിടിച്ചാൽ എല്ലാവരും കത്തിച്ചാമ്പലാകുമെന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ എങ്ങാനും സ്ഫോടനങ്ങൾ ഉണ്ടായാൽ എല്ലാവരുടെ വീടും തകരുമെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ എങ്ങാനും തെരുവുകളിൽ വർഗീയത അടിഞ്ഞാടിയാൽ എല്ലാവരുടെ കച്ചവട കമ്പോള സ്ഥാപനങ്ങളും പൂട്ടേണ്ടി വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ എങ്ങാനും കർഫ്യൂ പ്രഖ്യാപിച്ചാൽ എല്ലാവരുടെ ഉപജീവന മാർഗവും വഴിയാധാരമാകുമെന്ന് എല്ലാ മതവിഭാഗങ്ങളും ഓർക്കണം. ഇവിടെ എങ്ങാനും അസമാധാനത്തിന് തിരികൊളുത്തിയാൽ എല്ലാവരുടെ മക്കളുടെയും വിദ്യാഭ്യാസം നിലച്ചുപോകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ സ്വാർത്ഥമോഹങ്ങൾ നേടിയെടുക്കാനുണ്ടായേക്കാം. കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെ അവരുടെ തലമുറകൾക്ക് ജീവിക്കുവാനുള്ള സമ്പാദ്യം വെട്ടിപ്പിടിക്കാനായേക്കാം. എന്നാൽ മനസ്സിലാക്കുക, സാധാരണക്കാരനായ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇതിന്റെ പേരിൽ അവസാനം വഴിയാധാരമാവുകയാണ് ചെയ്യുക. അവ തങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി ജയ്വിളിച്ച് കൊലവിളി നടത്തി അവസാനം തന്റെ അയൽവാസിയോട് തെറ്റി തന്റെ നാട്ടിൽ എല്ലാവരും വെറുക്കപ്പെട്ട് അവസാനം ഒന്നുമില്ലാത്തവനായി സാധാരണക്കാർ മാറുകയും നേതാക്കന്മാർ അതുകൊണ്ട് തടിച്ചു കൊഴുക്കുകയും അവരവരുടെ തലമുറകൾക്കുള്ള സമ്പത്ത് സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളം ഒരിക്കലും വർഗീയതക്ക് വളം വെച്ചു കൊടുക്കരുത്. സ്വാർത്ഥ താല്പര്യങ്ങൾ ത്യജിക്കുന്നതിന്റെ പ്രതീകമാണ് ഇന്ന് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബലികർമ്മം എന്ന് നാം തിരിച്ചറിയുക. നാം ഇന്ന് അറുക്കുന്നത് നമ്മുടെ ഇച്ഛകളെയാണ്, നമ്മുടെ അതിമോഹങ്ങളെയാണ്, ആർഭാടത്തെയാണ്, അഹങ്കാരത്തെയാണ്, അസൂയയെയാണ്, വിദ്വേഷത്തെയാണ്, വിഭാഗീയതയാണ്, എല്ലാവിധ ഹറാമുകളെയുമാണ് ഇന്ന് നമ്മൾ അറുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ബലിയുടെ സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയുക.